Ready, 1, 2, 3, start. നമസ്കാരം എല്ലാവർക്കും, ഡോൺസ് ക്ലാഷ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ അധികം നമ്മുടെ ചാനലിൽ ചെയ്യാത്ത ഒരു കാര്യമാണ് ഡെയിലി വ്ളോഗ്സ്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് ആ ഒരു വ്ളോഗിംഗ് ആണ്. ആക്ച്വലി ആ ഒരു വ്ളോഗിംഗ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എന്ത് സംബന്ധിച്ചുള്ള ഒരു വ്ളോഗിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി ഇത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ ഫാൻ ഗ്രൂപ്പ് ആയിട്ടുള്ള മഞ്ഞപ്പട പാലക്കാട് വിങ് കണ്ടക്ട് ചെയ്തിട്ടുള്ള മഞ്ഞപ്പട പാലക്കാട് പ്രീമിയർ ലീഗ്, അതായത് MPPL സീസൺ 1 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞപ്പട പാലക്കാട് വിങ്ങിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ടൂർണമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടൂർണമെന്റിന്റെ വിശേഷങ്ങളാണ് നമ്മൾ നേരിട്ട് പോയിട്ട് പകർത്തി എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. രാവിലെ നേരത്തെ ഒരു 9 മണിയാകുന്ന സമയത്ത് തന്നെ ഞാൻ ഇറങ്ങി. കിട്ടിയില്ലാത്തതുകൊണ്ട് തന്നെ ബസ്സിലാണ് പോകേണ്ടി വന്നത്. ഞാൻ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ നിന്നും വീണ്ടും ഒരു 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കാരണം അത്രയും കുറച്ച് ദൂരം അങ്ങോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ബസ് ഇറങ്ങിയ ശേഷം നേരെ ഓട്ടോയിൽ കയറി. അവിടെ എത്തിയപ്പോൾ തന്നെ മഞ്ഞപ്പഴയുടെ ബോർഡും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വിങ്ങേജിൽ കാണുന്നതിനേക്കാൾ ഒരുപാട് ക്രൗഡായിരുന്നു അവിടെ മഞ്ഞപ്പട പ്രീമിയർ ലീഗിന്റെ ടൂർണമെന്റിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു ടൂർണമെന്റ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിലുള്ള മഞ്ഞപ്പഴയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലുള്ള ആളുകൾ പരസ്പരം കണ്ട് സൗഹൃദം സൃഷ്ടിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടുകൂടെ മാത്രം തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു മഞ്ഞപ്പട പാലക്കാട് പ്രീമിയർ ലീഗ്. അവിടെ എത്തിയപ്പോൾ തന്നെ ആദ്യം കുറച്ച് ഉദ്ഘാടന പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വീങ്ങിലെ ഒഫീഷ്യൽസ് എല്ലാവരും കൂടെയുള്ള ഒരു വലിയ മീറ്റ് ആയിരുന്നു. ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു സംഭവം തന്നെയായിരുന്നു. ഏകദേശം 16 ടീമുകളാണ് ഉണ്ടായിരുന്നത്. 16 ടീമിലും ഫൈസ്, അതുപോലെ തന്നെ അവരുടെ മാനേജേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റി, അങ്ങനെ ഒരുപാട് ക്രൗഡ് ഉണ്ടായിരുന്ന ഒരു പരിപാടി തന്നെയായിരുന്നു. അങ്ങനെ ആ ടർഫിന് രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് ഫൈസിന്റെ ടൂർണമെന്റ് ആയിട്ടും അറ്റ് എ ടൈം 2 മത്സരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കമ്മിറ്റി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു കളി തന്നെയായിരുന്നു അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാനും കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ടീം. ഇനി കുറച്ചാളുകൂടെ വരാനുണ്ട്. അപ്പോൾ നമ്മുടെ ടീമിന്റെ പേര് ജിങ്കന്റെ ടീമാണ്, കട്ട ടീമാണ്. അപ്പോൾ എന്തായാലും ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ഇവിടെ നിൽക്കുന്ന ആരും പരസ്പരം ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഇനി കളി കണ്ട് എങ്ങനെയാണ് നമ്മുടെ കളി. എന്തായാലും സൗഹൃദ മത്സരമാണ്, നമ്മളെല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണ്. അപ്പോൾ നമുക്ക് സെറ്റാക്കിയിട്ട് ജയിക്കാനുള്ള എല്ലാ വഴിയും നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ജേഴ്സിയൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്, ബൂട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. എന്തിനാണെന്ന് അറിയില്ല, നമുക്ക് റിവ്യൂ പറയാൻ മാത്രമേ അറിയുള്ളൂ, കളിക്കാനൊന്നും അറിയില്ല. എന്നാലും നമ്മൾ സൗഹൃദ മത്സരമായതുകൊണ്ട് കളിക്കിറങ്ങിയാണ്. ഇത് നമ്മുടെ എതിർ ടീമാണ്. ഏത് ടീമിന് വരുന്നു? ഞങ്ങളെ റാക്കി ബ്രോക്കേഴ്സ്. റാക്കി ബ്രോക്കേഴ്സിൻ്റെ എതിർ ടീമാണ്. ഈ പുള്ളി ഒരു ബ്ലോഗർ കൂടെയാണ്, ഇപ്പോൾ പുതിയ ചാനലാണ്. എന്താണ് ചാനലിൻ്റെ പേര്? കാര്യങ്ങളൊക്കെ സെയിൻ സോൺ വോയേജ് എന്നാണ്. എൻ്റെ ട്രാവലിംഗ് ആണ്, ട്രിപ്പിംഗ്, പിന്നെ വ്ളോഗ് എല്ലാം ചെയ്യുന്നത്. നമ്മൾ ഞാൻ 16 സംസ്ഥാനം പോയിട്ടുണ്ട്. നമ്മളിപ്പം വീഡിയോസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിമാലയം ബഞ്ചി ജമ്പിങ് എല്ലാം ചെയ്തിട്ടുണ്ട്, റിവർ റാഫ്റ്റിംഗ്, അങ്ങനെയുള്ള ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ള വ്ളോഗ്സ്, കേരളത്തിലുള്ളതും നിങ്ങളറിയാത്ത സ്ഥലങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ ട്രാവലിംഗ് ഐഡിയാസ്, ട്രിപ്സ് ഐഡിയാസ്, പിന്നെ പുതിയ വഴികൾ എങ്ങനെയൊക്കെ പോവാം, എങ്ങനെയൊക്കെ അവിടെ ടൈമിംഗ് എങ്ങനെയാണ്, അവിടുത്തെ റേറ്റിംഗ് എങ്ങനെ, എൻട്രി ഫീ എങ്ങനെ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. എല്ലാ സംഭവങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് സംസ്ഥാനങ്ങൾ വേണ്ടി ഒരുപാട് നല്ല രീതിയിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള വീഡിയോസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സെയിൻസ് ഓൺ വോയിസ്, സെയിൻസ് ഓൺ വോയിസ്, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ടാവും. എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ അച്ഛനാണ് ഫോർവേഡ് അല്ലേ? അതെ, ഫോർവേഡ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ അടുത്ത കളി ഇറങ്ങാനായിട്ട് വേണ്ടി ജേഴ്സിക്ക് ഇട്ട് സെറ്റ് ആയി നിൽക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പൊ കളിച്ചോണ്ടിരിക്കും, രണ്ട് ടീമാണ് കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കളി ഇറങ്ങിയിട്ട് ഉഷാറാക്കും. ഓക്കെ, ബൂട്ടിന് സത്യം പറഞ്ഞ ഒരു ചെറിയ കഥയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലിന്റെ സൈസ് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ നിന്ന് ബൂട്ട് വാങ്ങുന്നത് വളരെ റിസ്ക്കാണ്. ഞാൻ ഒരു തവണ ഒരു ബൂട്ട് വാങ്ങിയിട്ട് അത് പാകമാകാതെ തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. ഏകദേശം 5-6 കടകളിലൊക്കെ കയറി ഇറങ്ങിയിട്ട് ഒരു ബൂട്ട് കിട്ടിയില്ല. അവസാനം ഒരു ചെറിയ കടയിലൊക്കെ പോയിപ്പോൾ മാക്സിമം 10 സൈസ് വരെ ബൂട്ട് വരത്തുള്ളൂ. പിന്നെ കടക്കാരൻ എവിടെയൊക്കെ പോയി തപ്പി പിടിച്ചെടുത്ത് ഒരു ബൂട്ട് കൊണ്ടുവന്നു. അത് 11 ഇഞ്ചിന്റെ ബൂട്ടാണ്. പക്ഷെ എനിക്ക് അതും കയറുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതിൻ്റെ ഒരു സൊല്യൂഷൻ പുള്ളി പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ്, അതായത് നമ്മുടെ ബൂട്ടിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ഈ സാധനം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കയറാനായിട്ട് പറ്റും. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റിലേക്കാണ് ബൂട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നത്. 2 കൊല്ലം മുമ്പേ അങ്ങനെ ആയിരുന്നു. ആ ബൂട്ട് താങ്ങാനുള്ള ഒരു ആരോഗ്യം എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് നോക്കാതെ നേരെ കളിക്കാനാണ്. വളരെ വളരെ വിജയകരമായിട്ട് പോയിട്ടിരിക്കണം. നൈസായിട്ട് പൊട്ടി. 3-1
അധികം ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ ഫസ്റ്റ് കളി തന്നെ നമ്മൾ 3-1 പരാജയപ്പെട്ടു. ഇപ്പൊ നമ്മൾ എന്തായാലും കളി വൻശോകമല്ല, എന്നാലും 3-1 നമ്മൾ നൈസായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോ എന്തായാലും ഇനിയിപ്പോ നമുക്ക് ഇനി വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് കുടിച്ച് സെറ്റ് ആകാം. എന്താ മുമ്പ് കട്ട കളി എവിടുന്നാണ്? പാലപ്പുറത്തുനിന്നാണ്, മലപ്പുറം കേട്ടോ, പാലപ്പുറത്തുനിന്നാണ് വന്നിരിക്കുന്നത്. സെന്റർ ബാക്ക് നമ്മുടെ സെന്റർ ബാക്ക് കിടിലൻ കളിയായിരുന്നു. പക്ഷെ ആദ്യ കളി തന്നെ 3-1 നൈസായിട്ട് പൊട്ടി, കുഴപ്പമില്ല. നമ്മൾ എന്തായാലും സൗഹൃദ മത്സരമാണ്, വേറെ ലെവലാണ്. ഇനി നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ കൂടെ കാണിച്ചു തരാം. ബാ, ഹൈ ഗൈസ്. നമ്മുടെ സുഹേൽ ഡോൺ ഇപ്പൊ ഇത്ര നേരം വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് ഇതിപ്പോ കളി കാണാൻ വന്നിരിക്കുകയാണ്. ദെൻ ഇനി നമുക്ക് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ, ഇതിന്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അങ്ങനെ അവസാനം ഫൈനലിലേക്ക് എത്തിയപ്പോൾ ഷിബിൻ സ്പൈഡേഴ്സും അർജുൻ വാരിയേഴ്സും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയത്. സോ ഗൈസ്, നമ്മുടെ എല്ലാ കളിയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കമന്ററി ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ഫൈനൽ നടക്കാനായിട്ട് പോയാണ്. ഫൈനൽ ഇവിടെ കാണുന്നത് ഒരു ചെറിയ ടീം ഇറങ്ങി നിന്നുണ്ട്. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഷിബിൻ സ്പൈഡേഴ്സ് 2-0 മുന്നിട്ട് നിൽക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് ഹാഫിലേക്ക് 12 ഗോളിന് തോൽപ്പിച്ചിട്ട് വീണ്ടും സെക്കൻഡ് ഹാഫ് ആരംഭിച്ചിട്ടുണ്ട്. അഞ്ച് ഒന്നിന് കിടിലൻ റേഞ്ച് എല്ലാ നല്ല കട്ടക്ക് സ്കോർ സ്കോർ എത്ര ഗോള് സ്കോർ ചെയ്തു മൊത്തം എത്ര? 12 അറിയില്ല, അതിനൊരു കണക്കില്ല, കണക്കില്ലാണ്ട് അടിച്ചിട്ട്. അപ്പോ ഒരു കളിയിൽ എത്ര മാക്സിമം സ്കോർ ചെയ്തു? ആറ് ഗോളാണ് ഒരു കളിയിലൊക്കെ സ്കോർ. കിടിലൻ കളിയാണ് കളിയാണ്. അപ്പൊ നമ്മള് കിരീടം നേടിയിരിക്കുകയാണ്. അതെ, ഇവരാണ് റണ്ണേഴ്സ് അപ്പ്. ഉഫ്, ക്ഷീണത്തിൽ കടങ്ങി. ഓക്കെ, കിടിലൻ കളി തന്നെയായിരുന്നു. അപ്പൊ 5-1 പക്ഷെ അടിപൊളിയായിട്ട് തന്നെ ഫൈനൽ വരെ കിടിലനായിട്ട് തന്നെ എത്തിയിരുന്നു. സോ എങ്ങനെയുണ്ട് കളി? നല്ല ടൈറ്റ് മാച്ച് തന്നെയായിരുന്നു. എന്തായാലും അത്ര, അതായത് അവര് മുൻപ് കളിച്ചവരോടൊക്കെ നല്ല കട്ടക്കാണ് തോറ്റിരുന്നത്. എന്തായാലും ഫൈനലിന്റെ ആ ഒരു ആരവം തന്നെ എത്തിച്ചിട്ടുണ്ട്. സൂപ്പർ ആയിട്ട് ഗോൾ അടിച്ചിട്ടുണ്ട്. കിടിലൻ കളിയായിരുന്നു. അപ്പൊ എന്തായാലും ഒരു സൗഹൃദ മത്സരമാണ്. എന്നിട്ട് പോലും ഫൈനലിന്റെ ആ ഒരു ആരവം നമുക്കിവിടെ, അതൊരു ഫുട്ബോൾ മെയിൻ ടൂർണമെന്റിന്റെ ആരവം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് റണ്ണേഴ്സിന്റെ ട്രോഫിയാണ്. ദെൻ അതാണ് നമ്മുടെ ബെസ്റ്റ് പ്ലെയറിന്റെ ട്രോഫി ആയിട്ട് വരുന്നത്. ഇതിന്റെ ഇതാണ് കളിച്ച ബോള്. ഉഫ്, വൻ ശോകമായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മഞ്ഞപ്പേടെ ഇപ്പൊ ടൂർണമെന്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാരും കൂടെ പറയുന്നതാണ്. നമ്മുടെ മഞ്ഞപ്പട പാലക്കാട് പ്രീമിയർ ലീഗ് ആദ്യ എഡിഷൻ ഇന്ന് തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിന്നേഴ്സായി വന്നത് ഷിബിൻ സ്പൈഡേഴ്സ് എഫ് സി ആണ്. അപ്പോൾ അവർക്കുള്ള ക്യാഷ് പ്രൈസും ട്രോഫി എല്ലാം ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. അപ്പോൾ സക്സസ്ഫുള്ളായ ഒരു 16 ടീമിൻ്റെ ടൂർണമെൻറ്റ് നമുക്ക് നടത്താൻ പറ്റും. മഞ്ഞപ്പട പാലക്കാട് ഗ്രൂപ്പ് മെമ്പേഴ്സിന് മാത്രമായിട്ട് രീതിയിൽ നടത്തിയതാണ്. പുറത്താരും പാർട്ടിസിപ്പേഷനിൽ സീസണൊക്കെ ആവാറായി. അപ്പോൾ എല്ലാവരും കണ്ട് പരിചയപ്പെടുക. പ്രീ സീസണായിട്ട് എല്ലാ പ്ലാനിങ്ങും എല്ലാം നടത്തണം എന്നുള്ള രീതിയിൽ ഒരു മീറ്റിംഗ് ടൂർണമെൻ്റ് എന്നുള്ള രീതിയിൽ നടത്തിയതാണ്. അപ്പോൾ സക്സസ്ഫുള്ളായത് കഴിഞ്ഞിരിക്കുകയാണ്. പാലക്കാട് വിങ്ങിൻ്റെ മഞ്ഞപ്പുഴയുടെ ഫസ്റ്റ് ടൂർണമെൻറ്റ് വളരെ സക്സസ്ഫുള്ളായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആശംസകൾ. ഇരുപതിന് നമ്മുടെ ISL കളി സ്റ്റാർട്ട് ആവുകയാണ്. ബേസിക്കലി ഫസ്റ്റ് കളിയാണ്. സോ നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. സോ നമ്മള് ടീമിനെ സപ്പോർട്ട് ചെയ്യാം, എല്ലാവരും വന്നിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോ ഫസ്റ്റ് കളി തന്നെ ചിങ്കൻ നിൽക്കും, മിസ്സായത് വളരെ സാഡായ ഒരു. എല്ലാവരും ഗ്രൗണ്ടിലേക്ക് വന്ന് സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഒക്ടോബർ 20 നമ്മൾ എല്ലാവരും വന്നിട്ട് പൊളിക്കാം. അവിടെ നമുക്ക് കറക്റ്റ് സെറ്റപ്പായിട്ട് വ്ളോഗ് ചെയ്യാം, പക്കയാക്കി വിടാം. സോ ഗൈസ്, ഒരു കിടിലൻ വ്ളോഗ് തന്നെയായിരുന്നു. ഇതുവരെ ഞാൻ അധികം വ്ളോഗിങ് കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള സെറ്റപ്പ് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇനി നമുക്ക് സെക്കൻഡ് വ്ളോഗിങ് കൂടെ വരുന്നുണ്ട്. അത് എപ്പോഴാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാനായിട്ട് പോകുന്ന സമയത്ത് ഒരു വ്ളോഗ് കൂടെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് എങ്ങനെയായിരിക്കും സംഭവിക്കുന്നൊക്കെ കണ്ട് തന്നെ അറിയാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടിയോട് മറ്റു ദിവസമായിട്ട് ഓർമ്മ കണ്ടുപിടുന്നു.